നമസ്കാരം, ഞാൻ വിപിൻ പുത്തൂരത്ത്. എല്ലാവർക്കും മീഡിയ ടൈംസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ സമീപത്തുള്ള മിനി പമ്പയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയുള്ള കടവിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറ്റിപ്പുറം പാലത്തിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ ആ പാലം, വർഷങ്ങളുടെ പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലമാണ്. പ്രശസ്തനായ കവി ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ കവിതയിൽ പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള ആ പാലം അതിൻ്റെ തൊട്ട് താഴെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് ഭാരതപ്പുഴയുടെ ഇന്നത്തെ കാഴ്ച, അതിനെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളമാണ് മിനി പമ്പ. പാലത്തിന് സമീപത്ത് മിനി പമ്പയിൽ സ്ഥിതി ചെയ്യുന്ന മല്ലൂർ ശിവക്ഷേത്രമാണ് നമ്മൾ തൊട്ട് മുകളിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിന് താഴെയുള്ള കടവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മണ്ഡല തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും ഇവിടെ സന്ദർശിക്കുന്നതും ഇവിടെ വിരിവെച്ചുകൊണ്ട് ഈ ഇടത്താവളം നിന്ന് വിശ്രമിച്ചുകൊണ്ട് പോകുന്നത്. മാസങ്ങൾ മുമ്പ് പ്രളയമുണ്ടായ സമയം ഈ ശിവപ്രതിമയുടെ ഏകദേശം 10 ദിവസം പുഴയുടെ ഭാരതപ്പുഴയുടെ കരയും കൂട്ടി കരകവിഞ്ഞ് ഒരു അവസ്ഥാവിശേഷമുണ്ട്. പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ മെലിഞ്ഞുണങ്ങിയ ഒരു ഭാരതപ്പുഴയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാലത്ത് കേരളത്തിൻ്റെ പൊന്നരഞ്ഞാണമെന്ന് വിശേഷിപ്പിച്ചിരുന്ന കിളാനദി ഇരുതലയും മുട്ടി കരകവിഞ്ഞൊഴുകി പദാലസയായി ആർത്തുല്ലസിച്ച് ഒഴുകി നീങ്ങിയിരുന്ന ആ കിളാനദി ഇന്ന് അവശയായി കണ്ണീർ ചാലുകളായി മാറി വളരെയധികം പരിതാപകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഞങ്ങളെ വരവേറ്റത്. ഭാരതപ്പുഴയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഒരു പിടി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നതിനായി മിനി പമ്പയിൽ നിന്നും ഞങ്ങൾ ഭാരതപ്പുഴയുടെ മറ്റൊരു ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ്.
ഇത് ഭാരതപ്പുഴയാണ്, വാടശേഖരമല്ല, സത്യമംഗലം കാടുമല്ല. ഒരു കാലത്ത് ഈ ഇരുകരയും നിറഞ്ഞൊഴുകിയിരുന്ന പുഴയുടെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. പുഴയിൽ മുഴുവനായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂമ്പാറമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം മുഴുവൻ ഒരു കാലത്ത് പുഴയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. ഉൾഭാഗത്ത് വ്യാപകമായ മണൽക്കൊള്ള നടത്തിയിട്ട് പുഴ ഉൾവലിഞ്ഞു പോയതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. മാത്രമല്ല, കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തുരുത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാരതപ്പുഴയുടെ ചെമ്പിക്കൽ പ്രദേശത്ത്, കുറ്റിപ്പുറം തിരൂർ റോഡിൻ്റെ സൈഡിലായിട്ട് ചെമ്പിക്കൽ പ്രദേശത്ത്, മഞ്ചാടി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കുറച്ച് പുഴയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഉയർന്ന ഒരു സ്ഥലം നമുക്ക് ദൃശ്യമാകും. അവിടെ ഒരു തുരുത്താണ്, ഒരു കാടിൻ്റെ പ്രതീതിയാണ്. വാഴമരങ്ങളും ഒരാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുൽക്കാടുകളുമുള്ള ഒരു ഭാഗമായിട്ട് ഭാരതപ്പുഴ മാറിയ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ്. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ, സമയ വ്യത്യാസമൊന്നുമില്ല, പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് സാമൂഹ്യ വിരുദ്ധർ പലതരത്തിലുള്ള സാമൂഹ്യ ദ്രോഹ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് ഭാരതപ്പുഴ മാറിയെന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഇക്കാലം ഏകദേശം പകുതിയോളം പിന്നിടുമ്പോഴും ഭാരതപ്പുഴ മെലിഞ്ഞൊഴുകുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് പ്രളയ സമയത്ത് രണ്ട് കരയും മുട്ടി കവിഞ്ഞൊഴുകി റോഡിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയുണ്ടായിരുന്നു. ആ പുഴയുടെ ശോചനീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാടെങ്ങും ദിനം പ്രതി നിരവധി പരിസ്ഥിതി സംഘടനകൾ പെരുകുമ്പോഴും ഭാരതപ്പുഴയെ സംരക്ഷിക്കുന്നതിനായി ഒരു സംഘടന പോലും മുന്നിട്ടിറങ്ങിയതായി കേട്ട് കേൾവി പോലും. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയാണ് നമുക്കിവിടെ ഈ പുഴയിലിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യാപകമായ തോതിൽ മണൽക്കൊള നടക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഡിപ്പാർട്ട്മെൻറ്റുകളോ ഈ ഭാരതപ്പുഴയുടെ ഈ ശോചനീയാവസ്ഥ കാണാനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല, അതിനുള്ള കണ്ണവർക്കുണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ചരിത്രപ്രസിദ്ധമായ മാമാങ്കം നടന്നത് ഈ പുഴക്കരയിലാണ്. പ്രശസ്തങ്ങളായ നാവാമുകുന്ദ ക്ഷേത്രവും ചെമ്മരവട്ട അയ്യപ്പ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പുഴക്കരയിൽ തന്നെ.
എന്നെങ്കിലും ഭാരതപ്പുഴ, നീളാനദി അതിൻ്റെ പഴയ പ്രതാപകാലം വീണ്ടെടുക്കുമോ? ഈ പുഴയിൽ നടക്കുന്ന മണൽക്കൊള്ള ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ എന്നെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ എന്നീ ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം മീഡിയ ടൈംസിന് വേണ്ടി ക്യാമറമാൻ ഷമീർ പട്ടണക്കാവിനൊപ്പം വിപിൻ പുത്തൂരൻ.